അന്തരീക്ഷം, നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ, നമ്മൾ കാണുന്ന കാഴ്ച, നമ്മൾ കേൾക്കുന്ന ഒക്കെയും ഏതാണ്ട് ഒന്ന് ആയതുകൊണ്ടാണ് അതങ്ങനെ ഒരുപോലെയാവുന്നത്. എന്തായാലും വാർത്തകളിലെ വസ്തുനിഷ്ഠതയും മാധ്യമങ്ങളുടെ വിശ്വാസ്യതയും എന്ന ഈ ടോപ്പിക്ക്, അത് നമ്മുടെ മാധ്യമവിമർശനം അല്ലെങ്കിൽ ആത്മവിമർശനം എന്ന നിലയ്ക്കൊക്കെ എല്ലാ കാലത്തും ചർച്ചയാവുന്നതാണ്. ഇക്കാലത്ത് മാത്രമല്ല, മാധ്യമങ്ങൾ ഈ രീതിയിലാവുന്നതിന് അല്ലെങ്കിൽ ഈ രീതിയിൽ വികാസം പ്രാപിക്കുന്നതിന് മുൻപും വികാസം പ്രാപിച്ചതിന് ശേഷവും ഇക്കാലത്തും അടുത്ത കാലത്തും അതത് കാലത്തെ മാധ്യമങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഉദാഹരണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് എല്ലാ കാലവും അത് ചർച്ചയ്ക്ക് സ്കോപ്പുള്ളതാണ്, അത് ചർച്ച ചെയ്യേണ്ടതാണ്. കാര്യം ആ ചർച്ചയിലൂടെ പോരായ്മകളെ തിരുത്തിക്കൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജേർണലിസം പ്രേക്ഷകർക്ക് വായനക്കാർക്ക് കൊടുക്കുക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവേണ്ടതുമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഇക്കാലത്ത് പക്ഷേ നമ്മൾ ഈ വിഷയം എടുക്കുമ്പോൾ ആംഗിൾ മാത്രം എടുത്താൽ മതിയോ എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ഈ ഇവരൊക്കെ പറയുന്നത് പോലെ അങ്ങനെ മാധ്യമങ്ങളെ സ്റ്റാമ്പ് ചെയ്ത് അതിനെ ഇല്ലാതാക്കാൻ, അതിൻ്റെ കൂമ്പടച്ച് കളയാൻ, മുഖ്യധാരാ മാധ്യമങ്ങളുടെ കൂമ്പടച്ച് കളയാൻ ബോധപൂർവമായ വളരെ സിസ്റ്റമാറ്റിക്കായ വ്യവസ്ഥാപിതമായ നീക്കം നടക്കുന്ന കാലത്ത് അതിനെ മാധ്യമങ്ങളുടെ ആത്മവിമർശനമായോ അല്ലെങ്കിൽ ഹേമേച്ചി പറയുന്നത് പോലെയുള്ള മാധ്യമപ്രവർത്തകരുടെ നോയിസി ആയിട്ടുള്ള പ്രശ്നവും അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നവരോട് എന്താണ് വലിയ വായിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ മറുപടി കൊടുക്കുക എല്ലാം ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ഇക്കാലത്ത് എടുക്കേണ്ട ആംഗിൾ അത് മാത്രമാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 180 രാജ്യങ്ങളുടെ ഇൻഡെക്സിൽ 161 ഏറ്റവും കൂടുതലത്തെ കണക്ക് 161 142 നിന്നു, അവിടെ നിന്ന് 150 ഇടിഞ്ഞു, പിന്നെ 161 ഇടിഞ്ഞു. നമ്മൾക്ക് പിന്നിലുള്ളത് റഷ്യ പോലുള്ള എറിത്രിയ പോലെയുള്ള ഏകാധിപത്യ സ്വച്ഛാധിപത്യ രാജ്യങ്ങൾ മാത്രമാണ് ഇവിടെ നമുക്ക് പിന്നിൽ. ബാക്കിയുള്ള 161-180 വരെയുള്ള ബാക്കി രാജ്യങ്ങൾ നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് എന്ന് അഹങ്കരിക്കുന്ന ഊറ്റം കൊള്ളുന്ന രാജ്യത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. അത് പറയുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന മാധ്യമപ്രവർത്തകരെക്കുറിച്ച്, നമ്മുടെ നാട്ടിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ജീവൻ ത്യജിക്കേണ്ടി വന്ന മാധ്യമപ്രവർത്തകരെക്കുറിച്ച് ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുകയാണ്. റിപ്പോർട്ടേഴ്സ് ആൻഡ് ഫ്രോണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന ഏജൻസി, അത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെയോ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയോ മാത്രം കുത്തകയല്ല മാധ്യമങ്ങളെ അത്തരത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. മാധ്യമങ്ങളെ അത് ആഗോളമായി തന്നെ അധികാരത്തിൻ്റെ പൊതു സ്വഭാവമാണ്. അധികാരത്തിന് ഏറിയും കുറഞ്ഞും രാഷ്ട്രീയ ഭേദമെന്നിയ ഒറ്റ ഭാഷയുള്ളൂ. ആ ഭാഷ മാധ്യമങ്ങളുടെ അധികാരങ്ങൾ ഏറിയും കുറഞ്ഞും ഒക്കെ അങ്ങനെ എടുക്കുന്നു. ഈ അടുത്ത കാലത്താണ് ഇവിടെ ഒക്കെ സ്മൃതി ചേച്ചിയും പറഞ്ഞു, അഭിലാഷും പറഞ്ഞു, എൻ്റെ എൻ്റെ സഹപ്രവർത്തകർക്കെതിരെ ഒരു കേസെടുത്ത കാര്യം. ഈ പറയത്തിൽ നവകേരള സദസ്സിനിടയിൽ മുഖ്യമന്ത്രി പോയ വാഹനത്തിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും പോയ വാഹനത്തിന് നേരെ ഉണ്ടായൊരു പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ഗൂഢാലോചന പോലെയുള്ള മാരക വകുപ്പുകളിട്ട് കേസെടുക്കുക. അതിൽ പറ്റുന്നത് വാർത്താ ഇപ്പോൾ സ്വാശ്രയ സമരകാലത്ത് പല സമരങ്ങൾ ഓർമ്മയുണ്ട്. അതിലൊരു സമരത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ വണ്ടി നിന്ന് കത്തുന്നുണ്ട്. ആരോഗ്യമേഖല വണ്ടി നിന്നകത്തുന്നത് ഒരു ചാനലിലെ ഒരൊറ്റ മാധ്യമപ്രവർത്തകന് മാത്രമാണ് ആ വിഷു കിട്ടുന്നത്. ദീർഘനേരം അവർ വലിയ വാട്ടർമാർക്ക് കിട്ടുന്ന ആഘോഷമാക്കിയ വിഷയമാണ് ആ വിഷയം. എങ്ങനെയാണ് കിട്ടുന്നത്? അത് ഈ പറയുന്ന വണ്ടി കത്തിക്കാൻ പോകുന്നവർ മാധ്യമപ്രവർത്തനെ വിളിച്ചു പറഞ്ഞ തന്നെയാണെന്ന്. ആ മാധ്യമപ്രവർത്തനം അല്ലാതെ യാദൃശ്ചികമായി പൊട്ടി വീണതുപോലെ ആ വണ്ടി കത്തുമ്പോൾ മാധ്യമപ്രവർത്തനം അവിടെ വീഴുന്നതല്ല. അതിന് മുമ്പുള്ള കാലങ്ങളിൽ ഇപ്പോൾ സോളാർ സമരകാലത്ത് പോട്ടെ, ഇപ്പോൾ ഗവർണറുടെ സമരകാലത്ത് ഗവർണർക്കിടെ കരിങ്കുടി കാണിക്കുന്ന സമയത്ത് രണ്ടിടത്ത് കരിങ്കുടി കാണിക്കുമ്പോഴും കൃത്യമായി മാധ്യമങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സമരം നടത്തുന്നവർ അത് മാധ്യമപ്രവർത്തകരെ വിളിച്ച് പറയും, അല്ലാതെ രഹസ്യമായി കരിങ്കുടി കാണിച്ച് അല്ലെങ്കിൽ രഹസ്യമായി പ്രതിഷേധം കാണിച്ച് ആരും കാണാതെ പോകാനല്ലല്ലോ. ഇത് സമരം നടത്തുന്നത് 10 പേർ കാണുക എന്ന ഉദ്ദേശത്തിലാണ്. ആ കാണുന്നതിൻ്റെ ഭാഗമായി അങ്ങനെ വിളിച്ചു പറയും. അങ്ങനെ ഒരു വാർത്താ സ്രോതസ്സ് വിളിച്ചു പറഞ്ഞത് പോയി റിപ്പോർട്ട് ചെയ്തതിനാണ് ഗൂഢാലോചന അടക്കമുള്ള മാരക വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത്. പോട്ടെ, അത് നിയമത്തിൻ്റെ വഴി കോടതി വ്യവഹാരം വഴി ഇപ്പോൾ പോലീസ് തെളിവ് ഹാജരാക്കാൻ കഴിയുന്നില്ല, നോട്ട് ടു അറസ്റ്റ് ഓർഡർ പോട്ടെ, വ്യവഹാരത്തിൻ്റെ ആ നിയമത്തിൻ്റെ വഴിക്ക് അങ്ങനെ പോകട്ടെ. അപ്പോൾ ഉയരുന്ന ചോദ്യം എന്താണ്? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ആശങ്ക? സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ ചോദിക്കുക, നിങ്ങൾ ഈ കരച്ചിലും നിർത്താറായില്ലേ എന്ന പരിഹാസമാണ്. സുഹൃത്തെ, ഇത് ഒരു കേസ് എടുക്കുന്നു, അതിനെ അതിൻ്റേതായ വഴിയിൽ വക്കീലിനെ വെക്കുന്നു, അത് കോടതിയിലേക്ക് പോകുന്നു, തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിരപരാധപ്പെടുന്നു എന്ന് പറയുന്ന സ്വാഭാവിക നിയമ നടപടിയെക്കുറിച്ചല്ലെന്ന് ഈ പറയുന്നത്. നമ്മളൊരു തുരുത്ത്, ഈ പറയുന്ന വലിയ മാധ്യമവേട്ടയുടെ കാലത്ത് ഒരു തുരുത്ത് എന്ന് എല്ലാ കാലവും നമ്മൾ അഭിമാനിച്ചിരുന്ന ഒരു സ്ഥലത്തുണ്ടാകുന്ന ജനാധിപത്യ ചുരുക്കത്തെക്കുറിച്ചുള്ള വേദന, വേവലാതി, ആവലാതി പങ്കുവെക്കലാണ്. അല്ലാതെ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിന് അങ്ങ് ആശങ്കപ്പെടുന്നതോ രോഷാകുലമാവുന്നോ ഒന്നും അല്ല കാര്യം. അത് മാത്രമാണോ?
അതുമാത്രമാണോ? ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് CDR എന്ന് പറയുന്ന കോൾ റെക്കോർഡ് ഡീറ്റെയിൽസ് പുറത്തുവിടുന്നു എന്ന വലിയ നാട്യത്തിൽ ഈ മാധ്യമപ്രവർത്തകരുടെ ഫോൺ നമ്പർ എടുത്ത് ഫേസ്ബുക്കിലിടുന്നു. ആ ഫോൺ നമ്പർ ഈ പറയുന്ന ലിഞ്ചിങ് ഗ്രൂപ്പുകളിലേക്ക് പോകുന്നു. പിന്നീട് ഫോൺ വിളി, തെറി, അസഭ്യം, അതിൻ്റെ പരമാവധി അങ്ങേയറ്റം, അതുമാത്രമാണോ ഈ പറയുന്ന വിഷ്വൽ? അതിനകത്ത് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകൻ, എൻ്റെ സഹപ്രവർത്തക വിഷ്വൽ എടുക്കൂ എന്ന് പറയുന്നുണ്ട്. ക്യാമറമാനോട് വിഷ്വൽ എടുക്കുക എന്ന് പറയുന്നുണ്ട്. വിഷ്വൽ എടുക്കുക എന്ന് പറയുന്നതിൻ്റെ ആ ഭാഗം മാത്രം, ഓഡിയോ മാത്രം മ്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചുണ്ടിനക്കം വെച്ചിട്ട് ഷൂ എറിയൂ എന്ന് ഗ്രാഫിക്സിൽ എഴുതി കയറ്റി കാണിച്ചുകൊണ്ട് വ്യാപകമായ പ്രചരണമാണ്. വ്യാപകമായ പ്രചരണം എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പുകളും, എനിക്ക് തന്നെ 1,100 പേര് അയച്ചു തന്നിട്ടുണ്ട് ഇതല്ലേ സത്യം, ഇതല്ലേ സത്യം എന്ന് പറഞ്ഞാൽ ഇത് സത്യമാണെന്ന് വരുന്ന ഒരുപാട് പേരുണ്ട്. പിന്നീട് അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് ചാപ്പകുത്ത്, ABUP-ക്കാരിയാണ്, കോൺഗ്രസ്സുകാരിയാണ് എന്നൊക്കെ പറയുന്നതിനുള്ള സ്ഥിരം ചാപ്പകുത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ ആയിരുന്നു കേട്ടോ. അതിപ്പോൾ നേരത്തെ CPMമാരെ വിമർശിക്കുമ്പോൾ ഇവൻ മുൻ എന്താണ് കോൺഗ്രസ്സുകാരനാണ് എന്നേ പറയാറുള്ളൂ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ പറയുമ്പോൾ എല്ലാവരും പറയും അതോ നീ മുൻ SFI അല്ലേ, ഞാൻ മുൻ SFI മനസ്സിലിരിക്കട്ടെ. ഇപ്പം ഇന്നലെയും BRM ഷഫീർ പറഞ്ഞു മുൻ SFI മനസ്സിലിരിക്കട്ടെ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ആ ട്രെൻഡ് മാറി, സോഷ്യൽ മീഡിയ ട്രെൻഡ് മാറിയിട്ട് ഇപ്പം എന്താണ്, നമ്മുടെ പേര് നോക്കി RSS NDF ആക്കുന്ന പരിപാടിയാണ് ട്രെൻഡ്. ഇപ്പോൾ RSS NDF ആക്കുന്ന ട്രെൻഡാണ് നടക്കുന്നത്. നേരത്തെ ആ ഭാഗത്തു നിന്നും ഈ പേര് നോക്കിയുള്ള NDF ചാപ്പ ഉണ്ടായിരുന്നില്ല. നടക്കട്ടെ, കാലത്തിൻ്റെ വല്ലാത്ത ആസുരമായ കാലമാണ് ഇതല്ല, ഇതിലപ്പുറം പ്രതീക്ഷിക്കണം, അതടക്കമുണ്ടാകുന്നുണ്ട്. ഇതിലെ എന്താണ് ആത്യന്തിക ഉദ്ദേശം? അഭിലാഷ് പറഞ്ഞ പോലെ, സ്മൃതി ചേച്ചി പറഞ്ഞതുപോലെ, ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക. വിയോജിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു സ്വരം ഉയർത്തിയാൽ അതിൻ്റെ ക്രെഡിബിലിറ്റിയെ ഇല്ലാതേ ആക്കി കളയുക. ചാപ്പകുത്തുക, ഇവൻ പറയുന്നത് സർക്കാരിനെതിരെ പറയുന്നത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പറയുന്നത്. ഇവിടെ മാത്രമല്ല, എവിടെയും, എല്ലാ എവിടുത്തെ കാര്യമാണ്. ഇപ്പം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ എത്തുന്നതിന് തുടർച്ചയിൽ നമ്മൾ കാണുന്നതാണ് ഈ പറയുന്ന എല്ലാ സംഗതികൾ. ഈ പറയുന്ന മാധ്യമങ്ങളെ അങ്ങേയറ്റം അവഹേളിക്കുക, അങ്ങേയറ്റം പുച്ഛിക്കുക, അങ്ങേയറ്റം നിരാകരിക്കുക, അങ്ങേയറ്റം പരിഹസിക്കുക, ഈ പറയുന്ന കേസെടുത്തകത്തുള്ള നോക്കുക എല്ലാം, ഈ പറയുന്ന അധികാരം ഈ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മേഖല. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ അധികാരത്തിന് ഒരൊറ്റ ഭാഷയുള്ളൂ എന്ന് പറയാൻ കാരണം ഇന്ന് ഈ എന്താണ് ഇത് അങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഇതിൽ വിയോജിക്കുന്ന മാധ്യമപ്രവർത്തകരെ മാത്രമല്ല, വിയോജിപ്പുയർത്തുന്ന എല്ലാവരെയും അത്തരത്തിൽ വിശ്വാസത ഇല്ലാതാക്കി മാറ്റുക എന്നുള്ളത് വളരെ വ്യവസ്ഥാപിതമായ സിസ്റ്റമാറ്റിക്കായ അജണ്ടാ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് കാലാകാലങ്ങളിൽ ആഗോളതലത്തിൽ നമ്മൾ കാണുന്നതാണ്. അടുത്ത് നമ്മൾ കണ്ടു കേരളയിൽ സമരകാലം കണ്ടു, വലിയ സമരങ്ങൾ ഉണ്ടായി, എല്ലാ സ്ഥലത്തും വലിയ സമരങ്ങളുണ്ടായി. അതിന് കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. പരിസ്ഥിതി പ്രവർത്തകരടക്കം അതിൽ പ്രതിഷേധം ഉന്നയിക്കുന്നു, കവി റഫീഖ് അഹമ്മദ് അടക്കം അതിൽ പ്രതിഷേധം ഉന്നയിക്കുന്നു. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഓൺ എ ഫൈൻ മോർണിംഗ് ഫേസ്ബുക്കിൽ ഒരു എക്സൽ ഷീറ്റ് പ്രത്യക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ വിയോജിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു ഗ്രൂപ്പ് സർവേ ഫോർമാറ്റിൽ ഒരു പ്രൊഫൈലിംഗ് ആണ്. വിയോജിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകർക്ക് എത്ര വീടുണ്ട്, വീടിൻ്റെ വിസ്തീർണം എത്രയാണ്, വീട്ടിൽ എത്ര കക്കൂസുണ്ട്, എത്ര കാറുണ്ട്, കാറിൽ പെട്രോളാണോ ഡീസലാണോ എന്നൊക്കെയുള്ള ഒരു പ്രൊഫൈലിംഗ് രീതിയിലുള്ള ഒരു എക്സൽ ഷീറ്റ് നമ്മൾ കാണുകയാണ്. സുഹൃത്തെ, ഇത് റേഷ്യൽ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് ഒരു അധമ പണിയാണ്, ഒരു റിഗ്രസീവ് പണിയാണെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം എവിടെയെങ്കിലും കർശനമായ ഭാഷയിൽ ആരോടെങ്കിലും പറയുന്നത് കേട്ടോ? കേട്ടില്ല. അതിന് കാരണം എന്താണ്? അത് അവർ ആ നേതൃത്വം വിയോജിക്കുന്നവരെ വികസന വിരുദ്ധ വിദ്രോഹ സഖ്യവും ഈ പറയുന്ന തെക്ക് വടക്ക് ഗൗരദോഷികളും ജമാഅത്ത് ഇസ്ലാമിയും RSS ആക്കുന്ന തിരക്കിൽ നേതൃത്വം നിൽക്കുകയാണ്. പിന്നെ ആരാണ് പറയുക അത് ചെയ്യരുത് എന്നാരാണ് പറയുക? നമ്മൾ കാണുന്നുണ്ട് ഈ പറയുന്ന എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാവിനെ ഏതർത്ഥത്തിലും നിന്ദ്യമാക്കാൻ നീക്കുന്ന നീക്കം നമ്മൾ ഈ ആഗോളതലത്തിൽ തന്നെ ഉണ്ടെന്നേ. ഇപ്പം റഷ്യയിലടക്കം, അമേരിക്കയിലടക്കം ഏത് രീതിയിൽ എതിർ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ശക്തനാകാൻ ഇടയുണ്ട് എന്ന് കരുതുന്നവനെ നശിപ്പിക്കുന്ന പരിപാടി എവിടെയുമുണ്ട്. അധികാരത്തിൻ്റെ ഭാഷ ഒന്ന് എന്ന് പറയുന്നത് പോലെ നിന്ദ്യമാക്കുന്നതിനും അത്ഭുതാവഹമായി ഈ പറയുന്ന ഒരു സമാനത നമുക്ക് കാണാം. അടുത്ത കാലത്ത് തന്നെയാണ് ഒരു യുവ നേതാവ് ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു 1,100 പ്രൊഫൈൽ നേതാണ്ട് ഒരേ സമയം ഒരു കരക്കമ്പി അങ്ങ് പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഈ നേതാവിനെ ഔഹിതത്തിനിടയിൽ ഉടുമുണ്ടില്ലാതെ പിടിച്ചു. ഏതാണ്ട് ഒരു 100 പ്രൊഫൈലുകളിൽ ഒരേ സമയം പുഷ് ചെയ്ത, പമ്പ് ചെയ്ത ഒരു കരക്കമ്പിയാണ് ഞാൻ ഞെട്ടി. കാര്യം എന്താണ്? ഈ പറയുന്ന നേതാവ് ഈ പറയുന്ന സമയം ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 100 എങ്കിലും അകലെ ആ നേതാവിൻ്റെ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അതെനിക്കറിയാനുള്ള കാരണം എന്താണ്? ഈ ദിവസത്തെ നമ്മുടെ ചർച്ചയിൽ ഒന്ന് വരാൻ കഴിയുമോ എന്ന് ഞാൻ വിളിക്കുന്നുണ്ട് ഈ നേതാവിനെ. ഈ പറയുന്ന ദിവസം പറയുകയാണ്, ഇതുപോലെ മീറ്റിംഗാണ്, ഞാൻ ഒന്ന് രണ്ട് പേരെ വിളിച്ചു, ആരും കിട്ടുന്നില്ല. ഞാൻ വീണ്ടും നേതാവിനെ വിളിച്ചു, പ്ലീസ് ഒന്ന് വരുമോ, വേറെ ആരും കിട്ടാത്തതുകൊണ്ടാണ്, ഒന്ന് വരണം എന്ന് വിളിക്കുകയാണ്. അപ്പോൾ പറയാം, അതല്ല, ഇത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിപാടിയാണ്, ആ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ ദിവസത്തെ വാർത്തകളിൽ ഈ പറയുന്ന പരിപാടി ഡീറ്റെയിൽസൊക്കെ വരുന്നുണ്ട്. നോക്കൂ,
എത്ര സമർത്ഥമായാണ് ഒരു വ്യാജം, എത്ര സമർത്ഥമായാണ് ഒരു പരമമായ വ്യാജം, വളരെ വളരെ വ്യവസ്ഥാപിതമായി പ്ലാൻ ചെയ്യാൻ ആലോചന നടക്കുന്ന ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അത്തരത്തിൽ പല രീതിയിൽ മാധ്യമങ്ങളുടെ വിശ്വാസം നശിപ്പിച്ചുകൊണ്ട്. ഇപ്പോൾ കേസെടുക്കൽ തന്നെ പറയൂ, കേസെടുത്ത് എന്താണ് ഈ വകുപ്പ് നിലനിൽക്കുമെന്നാണോ, ഈ വകുപ്പ് എടുത്ത് ജയിലിൽ അടയ്ക്കുമെന്നാണോ? ഒന്നുമല്ല. ഈ പറയുന്ന പോലെ വിരുദ്ധ വിജയ്ക്കെതിരെ കേസെടുക്കുന്നതിന് തൊട്ട് മുൻപ് ഏഷ്യാനിലെ അഖിലാനന്ദ് കുമാറിനെതിരെ സമാനമായ വകുപ്പ് യൂണിറ്റ് കേസെടുത്തതാണ്. കോടതി വരാന്തയിൽ പൂക്കുറ്റി പോലെ ചീറ്റിപ്പോയിട്ടും പിന്നെയും അതേ അത്ര പോലും ബേസിക് ഗ്രൗണ്ട് ഇല്ലാത്തൊരു കേസിൽ അതേ വകുപ്പ് ചുമത്താൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ ഇത് ശിക്ഷിക്കപ്പെടുമെന്നോ ജയിലിൽ അടയ്ക്കുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല. കാരണം എന്താണ്? അതിൻ്റെ വിശ്വാസത ഇല്ലാതാക്കുക, ഈ ദിവസങ്ങളിൽ സൈബർ വേട്ടയിലൂടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക, പൊതുസമക്ഷത്തിലേക്ക് ഇവർ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് ഗൂഢാലോചനയാണ്, ഗൂഢാലോചന മൂലമാണ് എന്ന ഒരു ഇമ്പ്രഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. 10 ദിവസം ആഘോഷമാക്കുക, അതിനുശേഷം കോടതിയിൽ അതെന്തേലും ആകട്ടെ പോയി. അപ്പം ഈ പറയുന്ന ഉദ്ദേശം അവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പം നമ്മൾ അത്തരം കാലങ്ങൾ, നമ്മുടെ നേരിട്ട് അനുഭവമുള്ള ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. അത്തരം കാലങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നൊരു സമയമാണ്. ഇവിടെ വാർത്തയിലെ വസ്തുനിഷ്ഠത എന്ന് പറയുന്നുണ്ട്. വസ്തുനിഷ്ഠത എന്ന വാക്ക് തന്നെ നേരത്തെ അഭിലാഷ് പറഞ്ഞ ആംഗിൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ വസ്തുനിഷ്ഠത എന്ന വാക്ക് തന്നെ ഒരു കൺഫ്യൂസിങ് വാക്കാണ്. വസ്തുനിഷ്ഠത എന്ന വാക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ കാലം കഴിയും തോറും അതിൻ്റെ അർത്ഥം മാറി വരുന്ന ഒരു വാക്കാണ്. എന്താണ് വസ്തുനിഷ്ഠത എന്നർത്ഥം? അതുകൊണ്ട് ഇപ്പോൾ ഒരു കോടതി വിധി ഉണ്ടാകുന്നു. കോടതി വിധി നമുക്ക് അതേപോലെ റിപ്പോർട്ട് ചെയ്യാം, വസ്തുനിഷ്ഠമാണ്, അതിന് അപ്പുറവും ഇപ്പുറവുമില്ല. എന്നാൽ കോടതി വിധി അങ്ങനെ വസ്തുനിഷ്ഠമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ശബരിമല കാലത്ത് ഒരു കോടതി വിധിയുണ്ട്, ശബരിമല വിധി അവിടെ നിൽക്കുന്നുണ്ട്, ഒരു വിശ്വാസിപക്ഷം ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാനതിലെ മുതലെടുപ്പ്, സുവർണാവസരം അതൊക്കെ വിട്ടേക്കും. ഒരു വിശ്വാസിപക്ഷം ഇത് എന്തായാലും ഉണ്ടായിരുന്നേ, അതിനെ ഒബ്ജക്റ്റീവായി പറഞ്ഞ് വസ്തുനിഷ്ഠമായി റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക? കോടതി വിധിക്കൊപ്പം നിരുപാധികം നിൽക്കല്ലേ? അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ ഉണ്ടാകാൻ പറ്റുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ എന്താണ് ആ കോടതി നടപ്പാക്കാൻ ഇറങ്ങിയവർ തന്നെ ഒടുവിൽ അതിൽ നിന്ന് പിന്മാറുകയും ഈ പറയുന്ന വീടുകളിലേക്ക് പോവുകയും കാര്യങ്ങൾ എന്താണെന്ന് സംഭവിച്ചത് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത് പിന്മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ വസ്തുനിഷ്ഠതയ്ക്ക് ഇപ്പം നമ്മളിപ്പോൾ ദിനേനയെന്നോണം കാണുന്ന വാർത്തകളാണ്. എന്താണ് വനം വന്യജീവി സംഘർഷം, കാടിറങ്ങി വരുന്ന കാട്ടാന, പുലി, കടുവ, കാട്ടുപോത്ത്, മനുഷ്യരെ കൊന്നെടുക്കുന്ന എത്ര അതില്ലാത്തൊരൊറ്റ വാർത്തയുണ്ടോ? ഒരു വാർത്താ ദിനമുണ്ടോ? അപ്പോൾ അവിടെ നമ്മളീ പറയുന്ന വസ്തുനിഷ്ഠമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ കാട്ടിലേക്ക് കയറുന്നു, അല്ലെങ്കിൽ ആനയുടെ വഴിത്താരകളിൽ നമ്മൾ റിസോർട്ടുകൾ വെച്ച് അതിൻ്റെ പ്രശ്നമാണ്, വനവിസ്തൃതി കുറയുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി. അതാണോ ചെയ്യേണ്ടത്? അതാണോ ചെയ്യാൻ കഴിയുക? നമുക്ക് ചെയ്യാൻ കഴിയുക എന്താണ്? കാടിറങ്ങി വരുന്ന മൃഗങ്ങൾ കൊല്ലുന്ന മനുഷ്യൻ്റെ ഒപ്പം നിരുപാധികം നിൽക്കലേ ഉള്ളൂ. അതിനകത്ത് ഒരു ഒബ്ജക്റ്റിവിറ്റി ഇല്ല, നിരുപാധികം ആ മനുഷ്യർക്കൊപ്പം നിൽക്കതേ ഉള്ളൂ. അല്ലാതെ കുറയുന്ന വനവിസ്തൃത കണക്ക് പോയി കണക്കെടുക്കലല്ല, കാട്ടുമൃഗങ്ങൾ കൊല്ലുന്ന മനുഷ്യരുടെ കണക്കെടുക്കൽ തന്നെയാണ് അതിലെ ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു വസ്തുനിഷ്ഠത എന്ന വാക്കിനപ്പുറം സുതാര്യത, മാധ്യമ സുതാര്യത എന്ന വാക്ക് ചേർത്ത് വെക്കാൻ തോന്നുന്നു. വസ്തുനിഷ്ഠത എപ്പോഴും എല്ലാ കാലത്തും കൺഫ്യൂസിങ് വാക്കാണ്. ഇപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും മാധ്യമങ്ങളുടെ വസ്തുനിഷ്ഠതയെക്കുറിച്ച്, മാധ്യമങ്ങൾക്കുണ്ടാകുന്ന പിഴവുകളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ചൊക്കെ നിരന്തരം ചർച്ച ചെയ്തോളൂ. ഇപ്പോൾ ഓയൂരിൽ ആ കുട്ടിയെ കാണാതായി. ഞാൻ ആ ദിവസം അവിടെ പോയി, 2 രാത്രികളിലും അവിടെ റിപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ഉണ്ട്, പിഴവുകളുണ്ടായിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ പോയി ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ പറയുന്ന പണം നൽകിയില്ലെങ്കിൽ കുട്ടിയെ കൊല്ലുമെന്ന് വല്ലതും പറഞ്ഞോ എന്ന് അമ്മയോട് മയക്കി വെച്ച് ചോദിക്കുന്നുണ്ട്. തെറ്റാണ്, ചോദിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ വേറൊരു മാധ്യമ സ്ഥാപനം വേറൊരാൾ ചിത്രം കൊടുക്കുകയും ആ ചിത്രം കൊടുത്ത ആളുടെ, ഷാജഹാൻ എന്ന് പറയുന്ന ആളുടെ വീട് പോയി അടിച്ചു വിളിക്കുകയും ചെയ്തു. തെറ്റാണ്, കൊടുക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ആ കേസിൽ തന്നെയാണ് എന്താണ് ഈ കുട്ടിയുടെ പിതാവിൻ്റെ എന്തൊക്കെയോ ബന്ധങ്ങൾ വെച്ചുള്ള അഭ്യൂഹങ്ങൾ മറ്റു ചില സ്ഥാപനങ്ങൾ കൊടുക്കാൻ പാടില്ല, തെറ്റാണ്. അപ്പോഴും ഞാൻ ആ കേസ് പറയുമ്പോൾ, ആ കേസിൽ പൂർണ്ണമായി ഞാൻ കൺവിൻസ്ഡ് അല്ല എന്ന് പറയുമ്പോൾ പോലും, അത് സ്ഥിരീകരിക്കാത്ത വാർത്ത കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും, ഓയൂരിൽ ആ കുട്ടിയെ കാണാതായ സ്ഥലത്ത് ആ മണിക്കൂർ മുതൽ അതിന് മുൻപ് ആലുവയിൽ ഒരു കുഞ്ഞിൻ്റെ വല്ലാത്ത ദുരനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾ ജാഗ്രതയോടെ നിന്ന കുറേയധികം മണിക്കൂറുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ MR അയത്കുമാർ തന്നെ അത് സാധൂകരിക്കുന്നുണ്ട്, മാധ്യമങ്ങളുടെ ഇടപെടൽ കൂടി കുട്ടിയെ ഇറക്കി വിടാൻ കാരണമായി എന്ന് സാധൂകരിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഇൻറ്റഗ്രൽ ഓർഗനാണ്, അത് പ്രസക്തമായി നിൽക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ അതിനെ ഇനി ഈ പറയുന്ന മാധ്യമങ്ങളെ കേസെടുത്തും മാധ്യമങ്ങളെ ഇല്ലാത്ത, നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ അവിടെ പ്രസ്റ്റിറ്റ്യൂട്ടൊന്നും ഇവിടെ മറ്റു പല പേരുകളും വിളിച്ചുകൊണ്ട് 100% ഇല്ലാതാക്കി പകരം സജസ്റ്റ് ചെയ്യുന്ന എന്താണ്? സോഷ്യൽ മീഡിയയാണ്. എന്താണ് ഈ സോഷ്യൽ മീഡിയ? അവിടെ വ്യാജങ്ങളുടെ കുത്തൊഴുക്കാണെന്ന് ഞാൻ വെറുതെ ആരോപണത്തിൽ പറയുന്നതല്ല. ഈ കോവിഡ് കാലത്ത് അതിൽ വരുന്ന 85% വ്യാജ വാർത്തയാണ്.
ഇന്ത്യയിൽ നിന്നുള്ള സമൂഹ മാധ്യമങ്ങളായി ഈ പറയുന്ന ബഹുഭൂരിപക്ഷം 86% നൽകിയ കണക്ക് എത്രയാണെന്നൊക്കെ ഇപ്പോഴും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൻ്റെ രൂപത്തിൽ, പഠനങ്ങൾ രൂപത്തിൽ, ഗവേഷണ രൂപത്തിൽ അവിടെ കിടപ്പുണ്ട്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമാണ്. എഴുതി വെച്ചോ, സമാനതകളില്ലാത്ത വിധം, ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വിധമുള്ള വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്ക് സമൂഹ മാധ്യമത്തിൽ ഉണ്ടാകാൻ പോകുന്നു. കാര്യം ഇത് AIയുടെ കാലമാണ്. രശ്മിക മന്ദാനയുടെ ഡീപ് ഫേക്ക് എത്ര കണ്ടുവെന്നറിയില്ല. സച്ചിൻ ടെണ്ടുൽക്കറുടെ ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു 5 ആവർത്തിയെങ്കിലും കാണാതെ ഇത് സച്ചിൻ അല്ല എന്നും രശ്മിക മന്ദാന അല്ലെന്നും മനസ്സിലാവില്ല. ഓരോ ദിവസം തോറും AI അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, കൂടുതൽ കൂടുതൽ കുറ്റമുക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നേരിയ പ്രശ്നം പോലും ഇല്ലാതെ അക്ഷരാർത്ഥത്തിൽ ഒരാൾ പറയുന്ന ഒരാളെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അയാളുടെ ശബ്ദത്തിൽ അയാൾ പറയുന്ന അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മാരക പൊട്ടൻഷ്യൽ രീതിയിലേക്ക് AI പോവുകയാണ്. വ്യാജ നിർമ്മിതിയുടെ വക്താക്കൾ, AIയുടെ നൂതന സാധ്യതകൾ, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്ന് പറഞ്ഞാൽ പ്രാദേശികമായും ദേശീയമായും അല്ലാതെയും ഒക്കെ നേതാക്കൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത സംഗതികൾ അവർ പറയുന്നതായി ദൃശ്യത്തിൻ്റെ സാക്ഷ്യത്തോടെ സോഷ്യൽ മീഡിയയിൽ വരാൻ പോകുന്നു. നേരേത് സത്യമേത് കതിരേത് പതിരേതെന്നറിയാത്ത ഒരു ഭ്രമാത്മക ലോകത്തേക്ക് എടുത്തെറിയാൻ പോവുകയാണ്. ആ സംഗതിയാണ് മാധ്യമങ്ങളെ പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ പകരം കൊണ്ടുവെക്കുന്നത്. തമാശയല്ലേ? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, മാധ്യമങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യണം. മാധ്യമങ്ങളെ നേരായ വഴിക്ക് നയിക്കാൻ മാധ്യമ വിമർശനം എന്നുള്ള നിലയ്ക്ക് ക്രിയാത്മകമായ ചർച്ചകൾ ഉണ്ടാകണം. നേരായ വഴിക്ക് നടത്തണം എന്നൊക്കെ പറയുമ്പോൾ പോലും അത് ജനാധിപത്യത്തിൻ്റെ പ്രധാന ഭാഗമാണ്. അതിനെ ഒരു സിസ്റ്റമാറ്റിക്കായി വ്യവസ്ഥാപിതമായി അജണ്ട വെച്ച് ആഗോളതലത്തിൽ തന്നെ നശിപ്പിക്കുന്ന ഫോർമാറ്റിൽ പല ഫോർമാറ്റുകളുടെ മാതൃക ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കാൻ ഓരോ പൗരൻ എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യത്തിലെ ഓരോരുത്തർക്കും എന്താണ് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മളിവിടുത്തെ സൈബർ വേട്ടയെക്കുറിച്ച് അല്ലെങ്കിൽ കേസെടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, നേരത്തെ സ്മൃതി ചേച്ചി പറഞ്ഞ ഗാസ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ 85 ഔദ്യോഗിക കണക്ക്, അതല്ല 191 വേറൊരു കണക്കുണ്ട്. 85 191 വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ജീവൻ നഷ്ടമായ ജീവന് അവിടെ എന്താണ് മറ്റു വേട്ടകളോ വ്യാജമൊന്നും അല്ലല്ലോ, ജീവനം നഷ്ടമാവുകയാണ്. അവർക്കറിയാം യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയാൽ എൻ്റെ ജീവൻ ഏത് സമയവും നഷ്ടമായി പോയേക്കാം എന്ന തികഞ്ഞ ബോധ്യത്തിൽ അവിടെ പോയി എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അവരുടെ മുറയിലെന്തൊരു മുറയിലാണ്. അപ്പോൾ മരിച്ചു പോയാലും അവിടെ നടക്കുന്ന നരഹത്യ, അവിടെ നടക്കുന്ന നരമേധം ലോകത്തെ അറിയിക്കണമെന്ന ഇച്ഛാശക്തിയോടുകൂടി അവിടെ പോയി എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു.